ഡേ ബൈ ഡേ മാച്ച് ബൈ മാച്ച് ഐ എസ് എല്ലിലെ റഫറിങ് ഏറ്റവും ശോകമായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ദയനീയ സമനില വഴങ്ങുന്ന ഒരു കാഴ്ച കൂടെ കാണുമ്പോൾ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കടന്നു പോകുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ പരാജയപ്പെടുത്താൻ പറ്റാത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് അവരുടെ ആ ചരിത്രം പിന്തുടർന്നു എന്നുള്ളൊരു പഴമയല്ലാതെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ഒന്നേ ഒന്ന് സമനില, രണ്ട് ഗോളുകളും പെനാൽറ്റിയിലൂടെ വന്നത്, ആ രണ്ട് പെനാൽറ്റിയും ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത റഫറിയുടെ ഏറ്റവും വലിയ പിഴവുകൾ. എന്തായാലും ആദ്യം മുതൽ തന്നെ ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. ഫസ്റ്റ് ഹാഫ് മാത്രമാണ് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ്, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ വൻ ശോകമായിരുന്നു. അല്ലെങ്കിൽ ആദ്യ പകുതി വേറെ ലെവലായിരുന്നു, കിടിലനായിരുന്നു. സ്റ്റാർട്ടിംഗ് ലെവലിൽ സഹൽ അബ്ദുൾ സമൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ രാഹുൽ കെ പിയും അതുപോലെ തന്നെ സുയിവർ ലൂണും സബ്സ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ആയിരുന്നെങ്കിലും ഈ ഒരു മത്സരം വിജയിക്കാത്തത് കൊണ്ട് തന്നെ അതൊരു നിരാശപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. രണ്ടാം പകുതിയിലാണ് നമ്മുടെ രാഹുൽ കെ പി ഇറക്കിയത്. സ്റ്റാർട്ടിംഗ് ഇലവനിൽ അദ്ദേഹത്തിന് ചാൻസ് ലഭിച്ചില്ല, പക്ഷേ സഹൽ അബ്ദുൾ സമദിന് ചാൻസ് ലഭിച്ചെങ്കിലും കളി അരമണിക്കൂർ ആവുന്നതിന് മുൻപ് തന്നെ സഹൽ അബ്ദുൾ സമദിനെ കയറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. കാരണം ആദ്യ പകുതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ആ നിരാശ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അത് ഒരു വലിയൊരു നിരാശപ്പെടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്നാലും മരിയു മാർക്കസ് നല്ല രീതിയിൽ തിളങ്ങുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കിഡിലൻ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ മുസ്തഫ കിങ്ങും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. സഹലിനെ മാറ്റിയിട്ടാണ് മെസ്സി ബൗലി ഇറക്കുന്നത്. ആദ്യ പകുതി തന്നെ അദ്ദേഹത്തിന് ഒരു ഗോൾ സ്കോർ ചെയ്യാനായിട്ട് എൽക്കോ ഷട്രിയെ ഒരു ഒന്ന് വിന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മെസ്സി ബൗലി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ആദ്യം പറയാനുള്ളത് നോർത്ത് ഈസ്റ്റിന് ഭാഗ്യമേ ഇല്ലാത്ത ഒരു കളിയായിരുന്നു ഇത്. കാരണം ഒരുപാട് ഓഫ് സൈഡുകൾ വന്നു, അതുപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്ത് ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞു. ട്രിയാഡ്സിന്റെ ഒരു കിഡിലൻ ഷോട്ട്, അതുപോലെ തന്നെ റെഡീം ലാങ്ങിന്റെ ഒരു കിഡിലൻ ഷോട്ട്, ഇതൊക്കെ തലനാരിഴക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു പോയത്. അതല്ലെങ്കിൽ അതൊക്കെ ഗോളുകളായിട്ട് നോർത്ത് ഈസ്റ്റ് വളരെ വിജയകരമായിട്ട് തന്നെ വിജയിക്കാൻ പറ്റുന്ന ഓരോ മൊമെന്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അപ്പൊ നോർത്ത് ഈസ്റ്റിന് ഇന്ന് ഒരു ഭാഗ്യമില്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില വഴങ്ങിയെന്നേ പറയാനുള്ളൂ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും ഒട്ടും മോശമൊന്നുമല്ല, കിഡിലനായിട്ട് തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ എന്തോ 10 ഗോൾ അടിച്ചിട്ടുള്ള ലീഡ് കളിക്കുന്ന പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്. ഫുള്ള് കേരള ബോക്സിൽ വെച്ചിട്ടാണ് കളി നടന്നത്. പാസസ് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഒരു അറ്റാക്കിങ്ങിലോട്ട് പോകാൻ അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഇല്ലാത്ത രീതിയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്. ആദ്യ പകുതിയിൽ 43 മിനിറ്റിൽ ഓഗ് ബച്ച് മുന്നോട്ട് പോകുന്നു. സുഭാഷ് റോയ് ചൗധരി പന്തിലേക്ക് ചാർജ് ചെയ്ത് പോകുന്നു, പന്തിൽ അദ്ദേഹത്തിന് മിസ്സാവുന്നു. അതുപോലെ തന്നെ ഓഗ് ബച്ചേക്കും പന്ത് മിസ്സായിട്ട് ഓഗ് ബച്ച് ചെറുതായിട്ടൊന്ന് വീഴുന്ന പോലെ അഭിനയിക്കുന്നു. അത് ആക്ച്വലി സുഭാഷ് റോയ് ചൗധരി ഒന്നും ഓഗ് ബച്ച് ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് റെഫറി ഒന്നും ആലോചിക്കാതെ പെനാൽറ്റിയും കൊടുക്കുന്നു, അതിനോടൊപ്പം തന്നെ ഒരു യെല്ലോ കാർഡും കൊടുക്കുന്നു. ഒരു ബാഡ് ഡിസിഷൻ ആണ് എങ്കിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുഡ് ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബർത്ത്ലോമി ഓഗ് ബച്ച് തന്നെ ആ ഒരു ഗോൾ നേടുന്നത്, 4th ഗോൾ ഓഗ് ബച്ച് നേടുകയാണ് ചെയ്തത്. അതും സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പോകുമ്പോഴും സുഭാഷ് റോയ് ചൗധരി വളരെ മനോഹരമായിട്ട് ആ പന്തടിക്കുന്ന അവിടേക്ക് തന്നെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടാണ് ചാടിയത്. കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ അതും മേ ബി തടുത്തിടാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ഓഗ് ബച്ച് അവർ ഒറ്റ ഗോൾ നേടി ആദ്യ പകുതി വളരെ പോസിറ്റീവായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റിന്റെ നിർഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സ് മുതലെടുത്തുകൊണ്ട് ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ആരാധകർ കാത്തിരുന്നെങ്കിൽ 50th മിനിറ്റിൽ റഫറിയുടെ വേറൊരു കുതന്ത്ര കളികളെ കണ്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പണി കൊടുത്തതാണ്. സേത്യാസൻ സിംഗ് തല കൊണ്ട് ഗോൾ കീപ്പറിന് മറിച്ചു കൊടുത്ത പന്ത് കയ്യിൽ തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പെനാൽറ്റി അനുവദിക്കുന്ന ഒരു കാഴ്ച, ദയനീയമായ ഒരു അവസ്ഥ. ആ പെനാൾട്ടി അസ്മാവോകാൻ വന്നെടുക്കുന്നു, അത് സിമ്പിളായി എടുക്കുന്നു. ടി പി രഹനിൽ ഇരുന്നവിടെ തന്നെ ഇരുന്ന ഒരു കാഴ്ചയാണ്. അതിനുവേണ്ടി ഒരു അറ്റംപ്റ്റ് പോലും ചെയ്യാതെ അതൊരു ഗോൾ വഴങ്ങുന്ന ഒരു കാര്യമാണ്. 1-1 സമനില വഴങ്ങുന്ന ഒരു കാഴ്ച. പിന്നീടും ഒരുപാട് അറ്റാക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഷോട്ടുകളാണെങ്കിലും ഷോട്ട്സ് ഓൺ ടാർഗറ്റുകളാണെങ്കിലും ഫ്രീക്കുകളെല്ലാം ടാക്ടിക്കലായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് എടുക്കുന്നത്. അതൊക്കെ ഒരു പോസിറ്റീവ് വശം തന്നെയായിരുന്നു. പക്ഷേ മൈനസ് പാസ്, അതുപോലെ തന്നെ സ്വന്തം ബോക്സിനകത്ത് വെച്ച് പാസ് ചെയ്ത് കളിക്കുന്ന കളി, സ്ലോ മൂവ്മെൻറ്റ്, കൗണ്ടർ അറ്റാക്കുകളൊക്കെ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ, അതൊക്കെയാണ് ഏറ്റവും നിരാശപ്പെടുന്നത്. പിന്നെ പ്രശാന്തിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു മത്സരത്തിൽ തോന്നി. ആദ്യ മിനിറ്റിൽ പ്രശാന്തിൻ്റെ ഒരു കിട്ടില്ല ഷോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രോസുകൾ, ചില ക്രോസുകൾ വഴിതെറ്റി പോകുന്നുണ്ടായിരുന്നു, ചില ക്രോസുകൾ കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും 10 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയോടുകൂടി 9th സ്ഥാനത്ത് നിൽക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെങ്കിൽ 7th സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീക്ഷിപ്പെട്ടതിനാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു 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 മേഖലയിലൊന്നിരിക്കും.